ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു പി എസ് സി ട്രിക്സ് നമ്മളിന്ന് നോക്കുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യസമരം നമ്മൾ നോക്കി അടുത്തത് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം കൂടാതെ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ ഒരു വിപ്ലവമുണ്ട് അത് അമേരിക്കൻ വിപ്ലവമാണ് വി ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശമാണ് ബൂർബൻ രാജവംശം ഏത് രാജവംശമാണ് ബൂർബൻ രാജവംശം ലൂയി പതിനാലാമൻ പതിനഞ്ചാമൻ ലൂയി പതിനാറാമൻ ഇവരുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഞാനാണ് രാഷ്ട്രം എന്നു പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നു ലൂയി പതിനാറാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഇപ്രകാരം പറഞ്ഞത് മേരി ആൻഡോയിനെറ്റ് ആണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഇപ്രകാരം പറഞ്ഞത് ആരായിരുന്നു മേരി ആൻഡോയിനെറ്റ് ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നു വേഴ്സായി കൊട്ടാരം ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നു വേഴ്സായി കൊട്ടാരം ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു ഇവ അറിയപ്പെട്ടത് എന്നാണ് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത് ഇവ എസ്റ്റേറ്റുകളെന്ന് അറിയപ്പെട്ടു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവർ പുരോഹിതന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ് ഉൾപ്പെട്ടത് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവരാരൊക്കെയാണ് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം കൂടാതെ കർഷകർ കൈത്തൊഴിലാളികൾ എന്നിവരും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് പുരോഹിതന്മാർ കർഷകരിൽ നിന്നും ഭൂനികുതി പിരിച്ചിരുന്നു ഇത് തിഥേ എന്നറിയപ്പെട്ടു പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന നികുതിയാണ് തിഥേ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയ സാധാരണക്കാർ ഉൾപ്പെടുന്ന ആ എസ്റ്റേറ്റിലെ ആളുകൾ സർക്കാരിന് നൽകിയിരുന്ന ഭൂനികുതിയാണ് തൈലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിരുന്ന ഭൂനികുതി അറിയപ്പെട്ടത് തൈലെ എന്നാണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത തത്വചിന്തകനാണ് വോൾട്ടയർ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന അഭിപ്രായപ്പെട്ടത് റൂസോ ആണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റൂസോ ആണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റൂസോ ആണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെൻറ്റിനെയും നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്നും വാദിച്ചത് മോണ്ടെസ്ക്യു അങ്ങനെ ഫ്രാൻസിലെ മൂന്ന് തത്വചിന്തകന്മാരാണ് വോൾട്ടയർ റൂസോ മോണ്ടസ്ക്യു ഫ്രാൻസിൻ്റെ ജനപ്രതിനിധി സഭ അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ്സ് ജനറൽ എന്നാണ് ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായാലും ഈ പതിനാറാമൻ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് സ്റ്റേറ്റ് ജനറലിനും ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ മൂന്ന് എസ്റ്റേറ്റുകളുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടത് കോമൺസ് എന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതു വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ഇങ്ങനെ കണക്ട് ചെയ്യാം കോട്ട് അതായത് കോടതി കോ എന്തുണ്ട് അവിടെ ബെഞ്ചുണ്ട് ഓക്കെ ഫ്രഞ്ച് ബെഞ്ച് എന്ന് കണക്ട് ചെയ്യാം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴുക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് രാ ബോർബൻ രാജാവിൻ്റെ അല്ലെങ്കിൽ ബോർബൻ രാജവംശത്തിൻ്റെ പ്രതീകമായിരുന്നു ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത് ഈ ബാസ്റ്റിൽ കോട്ട തകർത്തത് ഇപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി അതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ കൂടുതൽ വർഷങ്ങൾ പഠിക്കാനില്ല അപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങളേ ഉള്ളൂ പഠിക്കാൻ അത് വൃത്തിയായി പഠിച്ചു വയ്ക്കാം പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഫ്രാൻസ് റിപ്പബ്ലിക് ആയത് ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകൃതമായ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനാണ് റോബിസ്പിയർ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ അംഗങ്ങളിൽ ഉൾപ്പെട്ടവരാരെല്ലാമായിരുന്നു മിറാബോ ഡാൻടൻ ഫ്രാൻസിൽ ശത്രുക്കളെ ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും നിഷ്കരണം വധിക്കാൻ ഉപയോഗിച്ച യന്ത്രമാണ് ഗില്ലറ്റിൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജക്കോബീനിൽ അംഗമാവുകയും ചെയ്ത ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് മെറ്റേണിക് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റോണിക് ആണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് എന്താണ് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് മെറ്റേണിക് നോക്കൂ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യാം ജലദോഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ടോണിക് കഴിക്കും എന്ത് കഴിക്കും ടോണിക് മെറ്റേണിക് മെറ്റേണിക് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് ആരുടെ ആശയങ്ങളാണ് റൂസോയുടെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം സോഷ്യൽ കോൺട്രാക്റ്റ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് റൂസോ എന്താണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന അഭിപ്രായപ്പെട്ടത് റോസോ നെപ്പോളിയൻ ബോണോപ്പാട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെപ്പോളിയൻ ബോണോപ്പാട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു അതെപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൊതുഘടം ഇല്ലാതാക്കാൻ സിങ്ങിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് ആരായിരുന്നു നെപ്പോളിയൻ ആയിരുന്നു പൊതുഘടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് ആരായിരുന്നു നെപ്പോളിയൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതും ആരായിരുന്നു നെപ്പോളിയൻ തന്നെയായിരുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നെപ്പോളിയൻ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കിയത് നെപ്പോളിയൻ തന്നെയാണ് ഫ്രാൻസിന് സ്വന്തമായ ഒരു ഭരണഘടന രൂപീകരിച്ചത് ആരായിരുന്നു നെപ്പോളിയനാണ് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധം നെപ്പോളിയൻ എപ്പോഴാണ് അധികാരം നഷ്ടപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിലൂടെ നെപ്പോളിയൻ അധികാരം നഷ്ടമാവുകയും നെപ്പോളിയൻ നാടുകടസ്ഥപ്പെടുകയും ചെയ്തു മാച്ചുപിച്ചുവിൻ്റെ എന്ന കൃതി എഴുതിയതാരാണ് പാബ്ലോ നെരുത മാച്ചുപിച്ചു പർവ്വതനിര ഏതു രാജ്യത്താണ് പെറു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ നേതൃത്വം നൽകിയവരാണ് ജോസേ ഡി സാൻമാർട്ടിൻ ഫ്രാൻസിസ്കോ മിറാണ്ട സൈമൺ ബൊളിവർ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ നേതൃത്വം നൽകിയവരാണ് ജോസേ ഡി സാൻമാർട്ടിൻ ഫ്രാൻസിസ്കോ മിറാണ്ട സൈമൺ ബൊളിവർ ഓക്കെ താങ്ക് യു